നമസ്കാരം പ്രോ ഇന്ത്യയിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ള സമുദ്ര അതിർത്തികളിൽ എപ്പോഴും കടന്നുകയറ്റം സംഭവിക്കാറുണ്ട് എന്നാൽ ഇതിനേക്ക് ചെറുക്കാൻ വേണ്ടി നിതാന്ത ജാഗ്രതയോടെ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവരാണ് ഇന്ത്യൻ നേവി എന്നത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ഈ സമുദ്ര അതിർത്തികളിൽ തന്നെയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡോ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇൻഡോ ചൈന കര അതിർത്തികളിലെ പോലെയുള്ള നിരന്തര സന്ദർശങ്ങൾ രാജ്യത്തിൻ്റെ സമുദ്ര അന്തർഭാഗങ്ങളിലും നടക്കുന്നുണ്ട് എന്നാൽ ഇത് വളരെ പ്രസക്തമായി പുറംലോകം അറിയാറില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നാവികസേനയുടെ അത്തരത്തിലുള്ള കഥകളൊന്നും തന്നെ അധികമാരും അറിയുന്നുമില്ല എന്നാൽ ഇതിൽ ഇന്ത്യൻ നേവിയിൽ എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട് ഇന്ത്യൻ നേവിയുടെ മറൈൻ കമാൻഡോ ആണ് രാജ്യത്തിൻ്റെ അഭിമാനകരമായി അറിയപ്പെടുന്ന മാർക്കോസ് എന്നത് ഇവരുടെ ചുരുക്ക പേരാണ് മറൈൻ കമാൻഡോ ഫോഴ്സിൻ്റെ പേരാണ് മാർക്കോസ് എന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗരൂഡ് കമാൻഡോസ് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ കമാൻഡോകളായിട്ടുള്ള സ്പെഷ്യൽ ഫോഴ്സ് എന്നിവരെ പോലെ രാജ്യ അതിർത്തികളുമായി ബന്ധപ്പെട്ട് ഈ മാർക്കോസും പ്രവർത്തിക്കുന്നത് അവരുടെ പ്രവർത്തന പരിധിയും സമുദ്ര അതിർത്തിയും അതുപോലെ തന്നെ സമുദ്രത്തിന് പുറത്തുള്ള സ്ഥലങ്ങളും ഒക്കെ തന്നെയാണ് ഒരു കമാൻഡോ ഗ്രൂപ്പാണ് ഇവർ ഇവരുടെ വേഷം എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കറുത്ത വേഷം തന്നെയാണ് ഇതോടൊപ്പം തന്നെ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ജാക്കറ്റുകളും എ കെ ഫോർട്ടി സെവനും എം പി ഫൈവ് സബ് മെഷീൻ ഗൺസും ഒക്കെ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും രാജ്യ അതിർത്തി അതിർത്തി കടന്നുള്ള ഓപ്പറേഷനുകൾ എന്നിവ തന്നെയാണ് മറൈൻ കമാൻഡോസ് പ്രധാനമായും നോക്കുന്നത് ഇത്തരത്തിൽ അതിർത്തി പ്രശ്നങ്ങൾ കാര്യമായി ഇടപെടുക തന്നെയാണ് ഇവർ ചെയ്യുക മാർക്കോസിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇരുപത്തിയാറ് പതിനൊന്നിലെ മുംബൈ ഭീകരാക്രമണം മുംബൈ സൈനിക വിജയം എല്ലാവരും എൻ എസ് സിയുടെ പേരിലായിരുന്നു കൊണ്ടാടിക്കൊണ്ടിരുന്നത് എന്നാൽ മുംബൈ അശാന്തിയുടെ പിടിയിലായ ആ നിമിഷം അലർട്ട് കിട്ടിയ ഉടനെ തന്നെ ആദ്യം സ്പോട്ടിലെത്തിയത് മാർക്കോസ് സംഘമായിരുന്നു ഇരുപത്തിയാറ് പതിനൊന്ന് രാത്രി സൈന്യത്തിൻ്റെ ഏറ്റവും ഒരു ആക്ഷൻ തന്നെയായിരുന്നു മാർക്കോസ് അവിടെ നടത്തിയത് എല്ലായ്പ്പോഴും വന്ന പോലെ അവർ മീഡിയയ്ക്ക് മുന്നിൽ അത്യന്തം വീരനായകന്മാരായി പ്രത്യക്ഷപ്പെടുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് അവരെ വാഴ്ത്തിപ്പാടാത്തത് എന്നാൽ പൊടുന്നതിനെ ഒരു സാന്നിധ്യം അറിയിച്ചിട്ട് തിരുശ്ശീലയ്ക്ക് പിന്നിലേക്ക് ഒതുങ്ങുകയും അവർ ചെയ്തു നമുക്ക് പുഴുത്തിപ്പാടാനായി എല്ലായ്പ്പോഴും അരംഗത്ത് എൻ എസ് യു യുടെ വീരസൈനികരുണ്ട് പക്ഷേ മാർക്കോസ് ഗരുഡ് കമാൻഡോസ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോസ് എന്നിവരെ ഒന്നും തന്നെ ഒരിക്കലും തിരശ്ശീലയിൽ പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ട് തന്നെ അവരൊക്കെ എന്നും പിന്നണിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു പോരുന്നത് ശരിക്കും ഇന്ത്യയുടെ സൈനികർ അവർ തന്നെയാണ് നാം അവരുടെ ഓപ്പറേഷനുകൾ പലതും ഇപ്പോൾ അറിയുന്ന പോലുമില്ല മറൈൻ കമാൻഡോകളെന്നത് ഒരിക്കലും രാജ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നാല് അതിരുകൾക്കുള്ളിൽ ഓപ്പറേഷനുകൾ നടത്തുക എന്ന ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ഒരു ഫോഴ്സ് അല്ല മാർക്കോസ് എന്നത് സ്പെഷ്യൽ ഫോഴ്സാണ് രാജ്യ അതിർത്തിക്ക് സമീപവും അതിർത്തിക്ക് അപ്പുറവുമുള്ള ഓപ്പറേഷനുകൾ തന്നെയാണ് മാർക്കോസിന്റെ ഉത്തരവാദിത്വ പരിധിയിൽ വരുന്നത് സമുദ്ര അതിർത്തി കടന്നുള്ള ഏതൊരു ദൗത്യത്തിനും മാർക്കോസിന് പരമാധികാരം ഉണ്ടായിരിക്കും ഇതേ ചുമതല തന്നെയാണ് വ്യോമസേനാ കമാൻഡോകളായിട്ടുള്ള ഗരുഡ് കമാൻഡോസിനും കരസേനാ കമാൻഡുകളായിട്ടുള്ള പാരാസ്പെഷ്യൽ ഫോഴ്സിനുമുള്ളത് ഇസ്രയേലി അണ്ടർ കവർ ഓപ്പറേഷനുകളുടെ രീതി തന്നെയാണ് ഈ യൂണിറ്റ് ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുന്നത് ഇവരുടെ ഒരു ഡിറ്റോ കമാൻഡോസ് എന്ന് വേണം നമുക്ക് പറയാം തിരഞ്ഞെടുക്കപ്പെട്ടതും അതീവ രഹസ്യാത്മകമായിട്ടുള്ള തന്ത്രപ്രധാന ഓപ്പറേഷനുകളിൽ മാത്രമേ മാർക്കോസ് പങ്കെടുക്കാറുള്ളൂ ഇന്ന് രാജ്യ നേരിട്ടുള്ള കോമ്പാക്ട് ദൗത്യങ്ങൾക്ക് വേണ്ടി മാർക്കോസിനെ വിന്യസിക്കുകയാണ് ഇത്തരത്തിലുള്ള ധീനസൈനികർ നമ്മുടെ നാട്ടിലുള്ളത് ഏവരും അറിഞ്ഞിരിക്കണം